നമസ്കാരം ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന സംഭവം മലയാളി സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് ആരാണ് ഇടതുപക്ഷമാണ് അത് എവിടെയാണ് അവർ തുടക്കമിട്ടത് എന്ന് നോക്കുക ബാലുശ്ശേരിയിലെ ഒരു സ്കൂളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേ കണക്കിലുള്ള യൂണിഫോം കൊടുത്തതിന് ശേഷം അതിൻ്റെ ചിത്രങ്ങളെടുത്ത് വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു അങ്ങനെ ഒരു ആശയം അവർ മുന്നോട്ട് വച്ചു അത് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ചർച്ചയായി അവർ എന്തിനാണ് ബാലുശ്ശേരി പോലുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുത്തത് ഒന്ന് ഓർക്കുക ഇനി അഥവാ അവർ വിചാരിച്ച കണക്ക് മറ്റാരും അതിനെ എതിർത്തില്ല എങ്കിൽ കൂടിയും മുജാഹിദ് ബാലുശ്ശേരിയെങ്കിലും അതിനെ എതിർക്കണം അതിനു വേണ്ടിയിട്ടാണ് സ്വാഭാവികമായിട്ടും മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ നിന്ന് അതിനെതിരെ എതിർപ്പുണ്ടായി ഇപ്പോൾ എന്താണ് അവസ്ഥ സ്കൂളിൽ അത്തരം യൂണിഫോം അടിച്ചേൽപ്പിക്കില്ല നിർബന്ധമില്ല എന്ന തരത്തിലേക്ക് ഇവർ തന്നെ തീരുമാനത്തിലെത്തി അപ്പോൾ ഇതിന് തുടക്കമിട്ടതാരാണ് ഈ ഒരു ചർച്ചയ്ക്ക് തുടക്കമിട്ടതും ഇത് അന്തരീക്ഷത്തിൽ ഈ ചർച്ച നിലനിർത്തിയതുമല്ലോ ഒടുവിൽ അതിന് പരിഹാരം കണ്ടതും പരിഹാരം കണ്ടത് എന്ന് ചോദിച്ചാൽ മുസ്ലിം സമൂഹത്തിന് അനുകൂലമായിട്ട് പരിഹാരം കണ്ടെത്തി എന്നിട്ട് അങ്ങോട്ടേക്ക് ഒരു സന്ദേശവും പോയി ഞങ്ങൾ നിങ്ങളുടെ സൈഡിലാണ് നിൽക്കുന്നത് എന്ന് എന്നാൽ കേരളീയ പൊതുസമൂഹത്തിൻ്റെ ബഹുഭൂരിപക്ഷം ആളുകളും ഈ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന ഈ സംഗതിയോട് അനുകൂലമല്ലേ തീർച്ചയായിട്ടും അനുകൂലമാണ് പക്ഷേ അപ്പോഴും കേരള സർക്കാർ പ്രത്യേകിച്ചും സി പി എമ്മും ഇടതുപക്ഷവും ആരുടെ സൈഡിൽ നിന്നു എന്ന് ചിന്തിക്കുക ഇനി അടുത്ത വിഷയം എടുക്കുക വഖഫ് ബോർഡ് അത് പി എസ് സിക്ക് അവിടുത്തെ നിയമനങ്ങൾ പി എസ് സിക്ക് വിടുമെന്ന് പറഞ്ഞത് കോൺഗ്രസോ ബി ജെ പി അല്ല ഇവിടുത്തെ സി പി എം തന്നെയാണ് അവർ തന്നെയാണ് മന്ത്രിസഭാ തീരുമാനം എന്ന നിലയിൽ അത് മാധ്യമങ്ങളോട് പറയുകയും പിന്നീട് കേരള സമൂഹത്തിനോട് പറയുകയും ചെയ്തത് അതും വലിയ ചർച്ചയായി വിവാദമായി ഒടുവിലെന്തായി വഖഫ് ബോർഡ് നിയമങ്ങൾ നിയമനങ്ങൾ പി എസ് സിക്ക് വിടുന്നില്ല എന്ന് തീരുമാനിച്ചു അവിടെയും ആദ്യന്തികമായിട്ട് ആരാണ് ജയിച്ചത് അല്ലെങ്കിൽ ആരാണ് ജയിച്ചത് എന്നാണ് തോന്നിപ്പിച്ചത് വീണ്ടും ഒരു സന്ദേശം അങ്ങോട്ട് പോയി ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് ഞങ്ങൾ ഭരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന വ്യക്തമായ സന്ദേശം ഇനി മറ്റൊരു കാര്യം കൂടെ എസ് എന്ന അതിതീവ്ര സംഘടനയ്ക്ക് നല്ല സ്വാധീനമുള്ള ചില പോക്കറ്റുകളുണ്ട് കേരളത്തിൽ അതിലൊന്നാണ് ആലപ്പുഴ നമുക്കേവർക്കും അറിയാവുന്ന പോലെ തന്നെ ചില കൊലപാതകങ്ങളൊക്കെ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് മറ്റൊരു തസ്തികയിലിരുന്ന ശ്രീറാം വെങ്കട്ട് രാമനെ കേരളത്തിൽ പതിനാല് ജില്ലകളുണ്ടായിട്ടും കൃത്യമായും ആലപ്പുഴയിലെ ജില്ലാ കളക്ടറായി നിയമിക്കുന്നു ഇവർ തന്നെ അത് വിവാദമാക്കുന്നു കഥയറിയാതെ കോൺഗ്രസ്സുകാരും സമരത്തിലേക്ക് ചാടിപ്പുറപ്പെടുന്നു സമരമായി ജാഥയായി പ്രതിഷേധമായി ഒടുവിൽ ജനാഭിപ്രായം മാനിച്ചുകൊണ്ട് ശ്രീറാം വെങ്കട്ടരാമനെ ഞങ്ങൾ മാറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അവിടുത്തെ കളക്ടർ നിന്ന് മാറ്റുന്നു അപ്പോഴും ഒരു സന്ദേശം പോയി എന്താണ് സന്ദേശം ഞങ്ങൾ ഭരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് അതായത് കാലാകാലങ്ങളായി നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഭരിക്കാം നിങ്ങൾ പറയുന്നത് പോലെ ഭരിക്കാം അവിടെയാണ് പോയിൻ്റ് കഴിഞ്ഞോ കഴിഞ്ഞില്ല സമസ്തയും കാന്തപുരമൊക്കെ പറയുന്നത് എന്താണ് ഇനിയും ഒരുപാട് തിരുത്താനുണ്ട് അതായത് പിണറായി വിജയനെയും സി പി എമ്മിനെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ തിരുത്താനുണ്ടു എന്നവർ പറയുന്നു ഏതാണ് ഈ കാലം എന്ന് ഓർക്കണം പത്ത് വർഷത്തിന് മുമ്പ് ഒരു സമ്മാനം വാങ്ങാൻ വേണ്ടി ഒരു മുസ്ലിം പെൺകുട്ടി സ്റ്റേജിലോട്ട് പോയാൽ ആരും എതിർക്കാനില്ലാത്ത അവസ്ഥയിൽ നിന്ന് പെൺകുട്ടിയാണെങ്കിൽ സ്റ്റേജിലേക്ക് വരണ്ട എന്ന് മതപുരോഹിതർ പറയുന്ന അവസ്ഥയിലേക്ക് അത്രയും അതപതിച്ച അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവർ വീണ്ടും പറയുന്നു ഇനിയും ഒരുപാട് കാര്യങ്ങൾ തിരുത്താനുണ്ടോ എന്ന് പിണറായി വിജയൻ യാതൊരു ഉളുപ്പുമില്ലാതെ നട്ടലിൽ വളഞ്ഞ് വേണമെങ്കിൽ മുട്ടിലിഴഞ്ഞ് നിന്നുകൊണ്ട് അതെല്ലാം സാധിച്ചു കൊടുക്കും പക്ഷെ ഒരൊറ്റ കണ്ടീഷൻ ഞങ്ങൾക്ക് നിങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഞങ്ങൾ നിങ്ങൾക്കായി ഭരിച്ചുകൊണ്ടിരിക്കുക ഇത് മനസ്സിലാക്കാനായിട്ട് ആ പാർട്ടിയിലുള്ള മറ്റു വിഭാഗത്തിലുള്ള മണ്ടൻ സഖാക്കൾ മാത്രമേ ബാക്കിയുള്ളൂ ബാക്കി അരിയാഹാരോ അല്ലെങ്കിൽ ഗോതമ്പ് കഴിക്കുന്നവർക്കൊക്കെ ഇവരുടെ ഈ അഭ്യാസം മനസ്സിലായിട്ടുണ്ട് അവർ തന്നെ ഒരു വിഷയം സൃഷ്ടിക്കുക അത് ചർച്ചയാക്കുക വിവാദമാക്കുക ഒടുവിൽ അവർ തന്നെ അത് പരിഹരിച്ച് ആ ഒരു കൂട്ടരെ തൃപ്തിപ്പെടുത്തുക കൊള്ളാം നല്ല ബെസ്റ്റ് മതേതര പാർട്ടി വെബ് ഡെസ്ക് തത്വമൈന്യൂസ്